ഈ പീരിയഡ്സിന് 5 ദിവസം മുമ്പും അല്ലെങ്കിൽ ഈ പീരിയഡ്സ് കഴിഞ്ഞ് ഒരു 5 ദിവസത്തിനുള്ളിൽ ഈ വാക്സിൻ എടുക്കാൻ പാടില്ല. ഇങ്ങനെയാണെങ്കിൽ ഇവരുടെ ഇമ്മ്യൂണിറ്റി വീക്കാവും, എന്നിട്ട് ഭയങ്കരമായിട്ട് കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. ഇതുവരെ ആയിട്ട് ഒരു മെഡിക്കൽ പ്രൊഫഷണൽ പോലും, ഒരു റിസർച്ചർ പോലും, ഒരു ഒതന്റിക് ആയിട്ടുള്ള ഒരു ന്യൂസ് ചാനലോ ഒരു റിപ്പോർട്ടോ ഇതുവരെ വന്നിട്ടില്ല. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത് ആരാന്നറിയാവോ? നമ്മുടെ വാട്സപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ ഒരു നിമിഷം വരെ നമ്മുടെ ഒരു കോണ്ടാക്റ്റിലേക്ക് ജസ്റ്റ് ഇമാജിൻ ചെയ്യാം, ഒരു പോസ്റ്റ് വരും. അതായത് ഈ ഓം നമ ശിവയ്യ, ഇത് ശിവന്റെ ഒരു 100 പേരാണ്, അപ്പോഴേ ഇത് നിങ്ങൾ 10 പേരിലേക്ക് ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് നല്ലതായിട്ട് വരും, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു മോശം കാര്യം സംഭവിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എക്സാമിന് തോക്കും. ഇത് എല്ലാ റിലീജിയനും എല്ലാതരം കാര്യങ്ങൾക്കും ബന്ധമുള്ള കാര്യമാണ് കേട്ടോ. ഒരുപാട് പോസ്റ്റ് ഉണ്ട്. സോ നമ്മൾ ഇപ്പോഴേ ഈ ഒരു കൊനോരാ കാലത്ത് സംസാരിക്കാൻ പോകുന്നതും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ചില കണ്ടുപിടുത്തങ്ങളെ പറ്റിയാണ് കേട്ടോ. ചിലന്നൊന്നുമില്ല, ഒരു കണ്ടുപിടുത്തം, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ മരുന്നിന്റെ രൂപത്തിലും അല്ലാതെ ഇതിന്റെ പോം വഴികളും അല്ലെങ്കിൽ ഈ ജ്യോതിഷ ഫലങ്ങളും ഒക്കെ ഉണ്ട്. അതൊന്നും അല്ല ഇന്നത്തെ നമ്മുടെ വിഷയം. ഇപ്പോഴ് റീസെന്റ് ആയിട്ട് 2 ദിവസമായിട്ട് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ്. എന്റെ വാട്സപ്പിലും ഇൻസ്റ്റാ പേജിലും ഒക്കെ ഇത് വന്ന് കിടക്കുവാണ്. ഈ പോസ്റ്റ് ഇങ്ങനെയാണ്: May 1 മുതൽ 18 വയസ്സിന് ശേഷമുള്ള എല്ലാ യുവാക്കൾക്കും വാക്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും, വാക്സിൻ കിട്ടാൻ തുടങ്ങും. ഈ ടൈമിൽ ഗേൾസ് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പീരിയഡ്സിന് 5 ദിവസം മുമ്പും അല്ലെങ്കിൽ ഈ പീരിയഡ്സ് കഴിഞ്ഞ് ഒരു 5 ദിവസത്തിനുള്ളിൽ ഈ വാക്സിൻ എടുക്കാൻ പാടില്ല. ഇങ്ങനെയാണെങ്കിൽ ഇവരുടെ ഇമ്മ്യൂണിറ്റി വീക്കാവും, എന്നിട്ട് ഭയങ്കരമായിട്ട് കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് ഈ ന്യൂസ്, ഈ ഒരു പോസ്റ്റ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ആ പോസ്റ്റുകളെന്ന് ഞാൻ കാണിച്ചുതരാം. ചുരുക്കം ചില പോസ്റ്റുകളാണ് കാണിച്ചുതരാൻ പോകുന്നത്. ഇത് മാത്രമല്ല, നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഒരു ന്യൂസ് എന്തെങ്കിലും ഒരു ത്രെഡ് കിട്ടിയാൽ അത് പെരുപ്പിച്ച് 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 സ്വന്തം കണ്ടുപിടുത്തങ്ങളും സ്വന്തം ചിന്തകളൊക്കെ ഇതിൻ്റെ കൂടെ ആഡൊപ്പം മിക്സൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ചുമ്മാ അയച്ചു കൊടുക്കും. ഇത് ഷെയർ ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും. നമ്മളൊന്നും നോക്കത്തില്ല ഇതിൻ്റെ എന്താ ഓതൻറ്റിസിറ്റി, ഒന്നും നോക്കത്തില്ല. ഒരുപാട് 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 ഫേക്ക് ന്യൂസ് വരുന്നതാണ്. ഈ ഒരു ടൈമിലാണ് നമ്മുടെ ഈ കൊറോണ റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം ന്യൂസുകളും വരുന്നത്. ഇത്തരം വൃത്തികെട്ട അല്ലെങ്കിൽ ഇത്തരം എന്താണ് ഇതിനൊന്നും വിശേഷിപ്പിക്കാൻ പോലും സാധിക്കില്ല. കാരണം എന്താന്ന് വെച്ചാല് ഒരു തീരെ ലോജിക്കില്ലാതെ ചുമ്മാ എന്തെങ്കിലും ഇങ്ങനെ അടിച്ചു വിടുവാണ്. നമ്മുടെ നാട്ടിലെ 18 വയസ്സ് കഴിഞ്ഞ എല്ലാ കുട്ടികൾക്കും അല്ലെങ്കിൽ എല്ലാ ആൾക്കാർക്കും ഈ വാക്സിൻ കൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് അവരില്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അവർ നോട്ടിഫൈ ചെയ്യും. അതായത് പീരിയഡ്സിന്റെ ടൈമിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാകോ ഇല്ലയോ ഒക്കെ നോട്ടിഫൈ ചെയ്യും. അങ്ങനെ ഒരു ഓർഡർ വരാത്ത സ്ഥിതിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് തന്നെ ഭയങ്കരമായിട്ട് മണ്ടത്തരാണ്. പിന്നെ ഇതിന്റെ മുകളിൽ, ഈ പോസ്റ്റുകളുടെ മുകളിൽ ഡോക്ടേഴ്സ് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്നുള്ള കാര്യങ്ങളാണ് ഇനി നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ പീരിയഡ്സിന്റെ ടൈമിൽ ഇമ്മ്യൂണിറ്റി വീക്കാകും. അത് ഒഫ്കോഴ്സ് അത് വീക്കാകും. അത് ആ പീരിയഡ്സിലൂടെ കടന്നു പോകുന്നവർക്ക് മനസ്സിലാകും. അതായത് അവർക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വേദന, ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഈ വാക്സിൻ എടുക്കുന്ന ടൈമിലും ഇമ്മ്യൂണിറ്റി ജസ്റ്റ് ഒന്ന് ഡൗൺ ആവുന്നുണ്ട്. അതായത് ഒരു 2-3% ഒക്കെ ഡൗൺ ആവുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള വലിയൊരു പെർസെൻറ്റേജ് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാക്സിൻ എടുക്കുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടോ ഉണ്ടെന്ന് ഇതുവരെ ആരും പ്രൂവ് ചെയ്തിട്ടില്ല. ഒരു ജേർണലിൽ പോലും ഇത് വന്നിട്ടില്ല. ഇത് ആക്ച്വലി വന്നത് നമ്മുടെ പുറത്ത് നാട്ടുകളിൽ നിന്നാണ് വന്നത്. പക്ഷെ അത് നമ്മുടെ നാട്ടിലെത്തിയപ്പോൾ ഇതിനൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലും ഹിന്ദിയിലും തമിഴിലും ഒക്കെ ആക്കിയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പ്രെഡിങ് സ്പ്രെഡിങ് സ്പ്രെഡിങ്. സോ ഒന്നും നോക്കത്തില്ല, ജസ്റ്റ് എന്തെങ്കിലും പോസ്റ്റ് കിട്ടി അത് അപ്പം തന്നെ എടുത്ത് അങ്ങ് ഷെയർ ചെയ്ത് തുടങ്ങും കേട്ടോ. ഒന്നും നോക്കാതെ ഇതിന്റെ ബാക്കി കോംപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്ന് ഇപ്പം നോക്കാം. അതായത് ഈ ഒരു ഡേറ്റ് വെച്ചിട്ട്, ഈ പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ചിട്ട് 15 ദിവസത്തോളം ഈ വാക്സിൻ എടുക്കാൻ പാടില്ല. ഈ ഒരു 15 ദിവസം ഗ്യാപ്പ് എന്ന് പറയുന്നത് വലിയൊരു കാലയളവാണ്. ഈ ഒരു കാലയളവിന്റെ ഉള്ളിൽ നമുക്ക് കോവിഡ് വരാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ അത്രയും റിസ്ക് കൂടുകയാണ്. അതായത് ജസ്റ്റ് ഒരു 2-3% ഇമ്മ്യൂണിറ്റിയുടെ കാര്യം പറഞ്ഞിട്ട് നമ്മൾ നശിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ ലൈഫ് തന്നെയാണ്. ഈ ഒരു കോവിഡ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് ഭാവി ഉടനീളം നിലനിൽക്കാൻ സാധ്യതയുണ്ട്. സോ ഇത്തരം ന്യൂസുകളൊന്നും ഷെയർ ചെയ്യാതിരിക്കുക. ഇത്തരം ഫേക്ക് ന്യൂസുകളൊക്കെ അപ്പോൾ തന്നെ ഫേക്ക് ആണെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങൾ ഷെയർ ചെയ്യുന്നവരെ തിരുത്താൻ നിങ്ങൾ ശ്രമിക്കുക.
ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ ഫ്രണ്ട്സിനെ തന്നെയാണ് നിങ്ങളൊക്കെ നശിപ്പിക്കാൻ പോകുന്നത്. സോ എല്ലാവരും മെയ് 1 മുതൽ തന്നെ വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഏപ്രിൽ 22 മുതൽ ഇപ്പോഴ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് ഓൺലൈൻ വഴിയാണ്. എന്തായാലും ഡയറക്റ്റ് പോയിട്ട് എടുക്കാൻ പറ്റത്തില്ല, കാരണം കേസൊക്കെ കൂടി കൂടി വരുന്ന സാഹചര്യത്തിൽ എല്ലാവരും അതൊന്ന് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. ഇത്തിരി ഇത്തിരി പ്രോബ്ലംസ് എവിടെയൊക്കെ ഉണ്ട് അപ്പോഴും നിങ്ങൾ ഫോണിലൂടെ ചെയ്യുന്നതിന് പകരം, ഫോണിലൂടെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഫോണിലൂടെ ചെയ്യുക, ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അക്ഷയ സെന്റർ വഴി നിങ്ങൾ സമീപിക്കുക. കാരണം എനിക്കൊന്ന് ഇപ്പോൾ തന്നെ രജിസ്ട്രേഷൻ ഫില്ലായതുകൊണ്ടാണ് ഈ പ്രോബ്ലം എന്ന്. എങ്ങനെയാണ് ഫോൺ വഴി ചെയ്യാമെന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ ലിങ്ക് എവിടെയെങ്കിലും കൊടുത്തേക്കാം. സോ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ, കുഞ്ഞു വീഡിയോ ആയിരിക്കും തോന്നുന്നു. സോ ഫേക്ക് ന്യൂസ് ഷെയർ ചെയ്യാതിരിക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമാണ് കാണുന്നത്.